Namaskaram. A Vijay Raghavan, Ipol, CPM in the secretary Chumala Kittiode, Kittiode, Kannur lobby of Pidi on the Ayanya Daitana, Ariyan Gadi another. In the island, Kannur lobby, Ati Shaktamai, Pidi Muruki Kondirikina, Alangil, CPM in a Oteki Bidangan Somichi Kondirikina, or Avastailana, Ipol, A Vijay Raghavan, Adeham Kannur lobby, Vectamaya, or Alano, in the Namakarilla, and Alpul, Penarai Vijay and Sundamalana, and Kelkunda. എന്നാലും കണ്ണൂർ ലോബിയുടെ നേരിട്ടുള്ള പിടി ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പിടി സി പി എമ്മിൽ ഇപ്പോൾ അയഞ്ഞു നിൽക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത് കണ്ണൂർ ലോബിയും തെക്കൻ ലോബിയും തമ്മിലുള്ള ആ ഒരു അഭിപ്രായ ഭിന്നതയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പലകുറി പാർട്ടിക്കുള്ളിലും ചർച്ചാ വിഷയമായിരുന്നു സി പി എം ഇങ്ങനെ ഒരു വിഭാഗീയമായി നിൽക്കേണ്ട ഒരവസ്ഥയിലല്ല ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടുവൊടിഞ്ഞ് തകർന്ന് വീണ് കിടക്കുന്ന അവസ്ഥയിലാണ് കണ്ണൂർ ലോബിയായാലും തെക്കൻ ലോബിയായാലും എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റയ്ക്ക് പിടിച്ച് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ കരകയറ്റാം എന്ന ഒരു വിശ്വാസത്തിലും പ്രതീക്ഷയിലും ഇരിക്കുമ്പോൾ സ്വർണക്കടത്തും അതിനോട് ചേർന്നുള്ള ലൈഫ് മിഷനും അതുപോലെ ഈന്തപ്പഴവും ഒക്കെ കടന്നു വന്നത് അതിന് പിന്നാലെ ഇതാ വന്നിരിക്കുന്നു കൂനിൽ മേൽ കുരു പോലെ ബിനീഷ് കോടിയേരി പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ മയക്കുമരുന്ന് കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആരോപണം അപ്പോൾ അമ്പയെ തകർന്നു അതായത് പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥയിലായിരിക്കുകയാണ് സി പി എം പക്ഷേ സി പി എമ്മിൽ കണ്ണൂർ ലോബിയുടെ കളികൾ ഏതാണ്ട് അവസാനിച്ച മട്ടാണ് കാരണം ടി ജയരാജനെ ഒരു മൂലയ്ക്ക് ഒതുക്കിയിരുത്തിയിരിക്കുകയാണെന്ന് കേൾക്കുന്നു ബാക്കിയുള്ള കണ്ണൂർ ലോബിയിലെ മറ്റ് രണ്ട് ജയരാജന്മാരും പ്രബലരാണ് എന്നാൽ പോലും എം വി ഗോവിന്ദൻ മാഷുണ്ട് വളരെ ശക്തമായി തന്നെ നിൽക്കുന്ന വ്യക്തിയാണ് അങ്ങനെ പി കെ ശ്രീമതി ടീച്ചറുണ്ട് പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുമുണ്ട് അങ്ങനെ കണ്ണൂർ ലോബി അതിശക്തമായി മേവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തിരിച്ചടി വന്നിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും കോടിയേരി ബാലകൃഷ്ണന്റെ പിന്മാറ്റം കണ്ണൂർ ലോബിക്ക് അതിശക്തമായ ഒരു തിരിച്ചടിയായി മാറും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത് കോടിയേരി ബാലകൃഷ്ണന് പകരം എ വിജയരാഘവൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും കണ്ണൂർ ലോബിക്ക് പുറത്തുള്ള ഒരാളിലേക്ക് നിയന്ത്രണം എത്തുന്നത് കണ്ണൂർ ലോബിക്ക് സി പി എമ്മിന്റെ കണ്ണൂർ ലോബിക്ക് ക്ഷീണമാകും എന്ന് വിലയിരുത്തപ്പെടുന്നു 92-ൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വി എസ് അച്യുതാനന്ദനാണ് കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുനിന്ന് അവസാനമായി സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് എത്തിയത് 16 വർഷം പാർട്ടിയെ നയിച്ച പിണറായി വിജയന് പിന്നാലെ 2015 ഫെബ്രുവരി 23 മുതൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കോടിയേരി പാർട്ടിയിൽ കത്തിനിന്ന വി എസ് പിണറായി പോരിന്റെ കാലത്ത് കണ്ണൂർ ലോബി എന്ന ഓമനപ്പേരിൽ പാർട്ടി ഘടകം പിണറായിക്ക് പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുകയായിരുന്നു പിണറായി പാർട്ടി സെക്രട്ടറി ആയ ശേഷമാണ് കണ്ണൂർ ലോബി എന്ന വാക്ക് സി പി എമ്മിൽ ഉയർന്നു കേട്ടത് അതുവരെ കണ്ണൂർ ലോബി ഇല്ലായിരുന്നു സി പി എം എന്ന വാക്ക് മാത്രമേ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ കണ്ണൂർ ലോബി എന്ന വാക്ക് പിണറായി വിജയൻ വന്നതിൽ പിന്നെയാണ് ഉണ്ടായതെന്ന് പറയുന്നു പാർട്ടിയിൽ വി എസ് പക്ഷത്തെ ഒതുക്കുന്നത് അടക്കമുള്ള എല്ലാത്തിനും കാർമ്മികത്വം വഹിച്ചത് കണ്ണൂർ ലോബിയായിരുന്നു വി എസ് അച്യുതാനന്ദനെ ഒതുക്കി ഒരു മൂലക്കിരുത്താൻ വേണ്ടി കണ്ണൂർ ലോബി കളിച്ച കളികളൊക്കെ തന്നെ പാർട്ടി സഖാക്കൾക്ക് നന്നായി തന്നെ അറിയാം ആരും പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ കണ്ണൂർ നേതാക്കളിൽ നിന്ന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തനിക്ക് പിന്തുണ ലഭിച്ചില്ല എന്നതിൽ കൊടിയേരിക്ക് കടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു മക്കൾ വിവാദത്തിൽ താൻ പൂർണ്ണമായി ഒറ്റപ്പെട്ടു എന്ന് അദ്ദേഹം രഹസ്യമായി പറയുന്നു ഇതോടെയാണ് സ്വമേധയാ പിന്മാറാൻ തീരുമാനിച്ചത് എന്നൊക്കെ പറയുന്നു പക്ഷേ പാർട്ടി അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു പിന്തുണയും കോടിയേരി ബാലകൃഷ്ണൻ ലഭിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കോടിയേരി സെക്രട്ടറി സ്ഥാനം ഒഴിയുന്ന പക്ഷം എം വി ഗോവിന്ദൻ മാഷ് എത്തും കണ്ണൂർ ലോബി തന്നെ അവിടെ ശക്തമായി നിലകൊള്ളും എന്ന ഒരവസ്ഥയുണ്ടായിരുന്നു പുറകെ തെക്കൻ ലോബിയുടെ അമരക്കാരനായ എം എ ബേബി എത്താനായി സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്താനായി ഉടുപ്പും ധരിപ്പിച്ച് നിൽക്കുകയായിരുന്നു ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ എ വിജയരാഘവനെ സെക്രട്ടറി സ്ഥാനത്തിന് ചുമതല നൽകിയിരിക്കുന്നത് മന്ത്രി ഇ പി ജയരാജന്റെ പേരും നേരത്തെ ഉയർന്നു കേട്ടിരുന്നു സെക്രട്ടറി സ്ഥാനത്തേക്ക് അതിശക്തമായി കണ്ണൂർ ലോബി തിരിച്ചെത്തി പാർട്ടി പിടിച്ചടക്കും എന്ന ഒരു വിശ്വാസത്തിലും പ്രതീക്ഷയിലുമായിരുന്നു കണ്ണൂരിലെ സഖാക്കൾ നിന്നിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും കോടിയേരി ബാലകൃഷ്ണന്റെ പിന്മാറ്റത്തോടെ കണ്ണൂർ ലോബി സി പി എമ്മിലെ കണ്ണൂർ ലോബി ഇപ്പോൾ ദുർബലമായിരിക്കുന്നു ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂർ ലോബിയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇനിയുള്ള തൊഴുത്തിൽ കുത്തുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ണൂർ ലോബി ഏത് തരത്തിൽ ആസൂത്രണം ചെയ്യും എന്നൊക്കെ നോക്കിയിരിക്കുകയാണ് സി പി എം സഖാക്കളും രാഷ്ട്രീയ നിരീക്ഷകരും എന്തായാലും ശരി പാർട്ടി ജീർണതയിൽ നിന്ന് ജീർണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കണ്ണൂർ ലോബിയാണോ അല്ലെങ്കിൽ തെക്കൻ ലോബിയാണോ അതോ ഇനി വേറെ വല്ല ലോബിയും സി പി എമ്മിനുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്താലേ ജയിക്കൂ എന്നുള്ള സത്യം സി പി എം മനസ്സിലാക്കുക എന്നുള്ളതാണ് വാസ്തവം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്